മാവേലി ദേവനാണോ അസുരനാണോ? ഒരു ഓണ അറിവ്. അത് കുഴപ്പമില്ല, നമ്മൾ അറിയണ്ടേ. മാവേലി ദേവനാണോ? മാവേലിനെ ഞാൻ ഇതുവരെ ആരും പ്രാർത്ഥിക്കുന്നു കണ്ടില്ലേ. അതാണ്, അതായത് ഓണത്തിന് ജാതിയില്ല, മതമില്ല, അങ്ങനെ ഒന്നുമില്ല. സർവോപരി മാവേലി അസുരനാണ്. അസുരനായിട്ടുള്ള മാവേലി നല്ല ഉഗ്രനായിട്ട് നാട് ഭരിച്ചതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മള് കൃത്യമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. അല്ലെ, എത്ര പേര് ഭരിച്ചിട്ടുണ്ടാവും നാട്. പക്ഷെ ഇദ്ദേഹം അത്ര നന്നായിട്ട് എല്ലാരെയും ഒരുപോലെ കണ്ട് ഭരിച്ചതുകൊണ്ടാണ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് നമ്മൾ ഓണം ഇത്ര കൃത്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ചവിട്ടി താത്തിയത് അപ്പം? ഓണമല്ലേ ആ കഥയെങ്കിലും? ചവിട്ടി താത്താൻ മാത്രം മാവേലി എന്ത് തെറ്റ് ചെയ്തു? മാവേലി കൊറേ നല്ലത് ചെയ്തു. നല്ലത് ചെയ്തപ്പോ അസൂയ കൂടി. അങ്ങനെ ഒരുത്തൻ എന്നെക്കാളും നന്നാവണ്ട, അങ്ങനെ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റൊരാൾ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ദൈവങ്ങളൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് പുള്ളിനെ ചവിട്ടി താത്തിയത്. കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് സമയം പോലെ എപ്പോഴെങ്കിലും ഓണത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരും.